യാസ് ക്ലബ്ബ് വളരെ കുറവും ഗ്ലോബൽ കെയർ മേലാറ്റൂരു ദി ഐ ഫൗണ്ടേഷൻ മലപ്പുറം കണ്ണാശുപത്രിയും കൂടി സംയുക്തമായി നടത്തപ്പെടുന്ന നേത്ര സൗജന്യ നേത്ര പരിശോധന സൗജന്യ കാഴ്ച പരിശോധനാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയ ക്യാമ്പും യാസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തുന്നത് ഗ്ലോബൽ ഐ കെയറും മലപ്പുറം ഐ ഫൗണ്ടേഷൻ സംയുക്തമായി നടത്തുന്ന ഈ ക്യാമ്പിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ ക്യാമ്പിനെ കുറിച്ചൊരു രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാം. ഞാൻ പഠിച്ചിരുന്ന കാലത്ത് ഒരു നേത്ര പരിശോധനാ ക്യാമ്പ് എന്ന് പറയുമ്പോൾ 300-350 ആളുകളുണ്ടാവും ക്യാമ്പ്. പക്ഷേ വർഷങ്ങൾ ഇപ്പുറം ഒരു 15 വർഷം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഒരു ക്യാമ്പിൽ ഒരു 50-60 പേരാണ് സാധാരണ ഇപ്പോഴത്തെ ഒരു ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എല്ലാ മുക്കിലും മൂലയിലും ക്യാമ്പുകൾ നടക്കും. പിന്നെ ക്യാമ്പ് എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഒരുപാട് ഹോസ്പിറ്റലിൻ്റെയും മറ്റ് ക്ലിനിക്കിൻ്റെയും ഒക്കെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയി മാറിയിട്ടുണ്ട്. ആളുകളിത് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ശരീരത്തിലെ 5 സെൻസ് ഓർഗൻസ് പഞ്ചേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കണ്ണ് കാഴ്ച. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഏതൊരു അവയവം നഷ്ടപ്പെടുന്നതും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതായത് ഹാർട്ടിന് എന്തെങ്കിലും കുഴപ്പം വരുന്നത് നമുക്ക് മനസ്സിലാവില്ല, ലങ്സിന് കുഴപ്പം വരുന്നത് തുടക്കം നമുക്ക് മനസ്സിലാവില്ല, കിഡ്നിക്ക് ഫെയിലിയർ വരുന്നത് നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും നഷ്ടപ്പെടുന്നത് നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നത് ഏതൊരു മനുഷ്യനും ക്ലിയറായിട്ട് മനസ്സിലാവുന്നൊരു കാര്യമാണ് കണ്ണും കാഴ്ചയും എത്ര പ്രധാനപ്പെട്ടത്. കണ്ണ് വളരെ ചെറിയൊരു അവയവമാണ്, പക്ഷേ ഭൂമിയിലെ മുഴുവൻ കാഴ്ചയും നമ്മുടെ അറിവിൻ്റെ 85% നമ്മൾ നേടുന്നത് കണ്ണിലൂടെ നൽകുന്ന പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ നിസ്സാരം, വളരെ ചെറുത്. കണ്ണും കാഴ്ചയും ഇപ്പോൾ ഈ ഒരു തലമുറ ഫേസ് ചെയ്യുന്ന വലിയ ഒരു ബാധ്യതയാണ് നമ്മുടെ കയ്യിലൊക്കെ. നമ്മൾ 50,000-60,000 രൂപയൊക്കെ കൊടുത്ത് വാങ്ങിക്കുന്ന ഈ മൊബൈൽ ഫോൺ നമ്മുടെ ചെറിയ വീട്ടിലുള്ള 5 കുട്ടികൾക്ക് വരെ ഈ മൊബൈൽ ഫോൺ കൊണ്ട് ഉണ്ടാകുന്ന ദോഷവശങ്ങൾ നമുക്ക് അറിഞ്ഞോ അറിയാണ്ടോ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് സ്മാർട്ട് ഫോൺ ഇല്ലാത്തൊരു ജീവിതം നമുക്കില്ല. അതുകൊണ്ട് തന്നെ പഠനങ്ങൾ തെളിയിക്കുന്നത് 2050 ആകുമ്പോഴത്തേക്കും ഭൂമിയിലുള്ള 50% ആളുകൾ കണ്ണട വെക്കുന്നത് ആ രീതിയിലേക്കാണ് നമ്മൾ കണ്ണും കാഴ്ചയും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥിതിയിൽ കണ്ണിൻ്റെ കാഴ്ച പരിശോധന എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും എല്ലാ വർഷവും നടത്തേണ്ട ഒരു കാര്യമാണ്. കണ്ണിൻ്റെ പരിശോധന, പല്ലിൻ്റെ പരിശോധന, നമ്മുടെ ശരീരത്തിൻ്റെ മെഡിക്കൽ പരിശോധന വളരെ അത്യാവശ്യമായി കൊണ്ടിരിക്കുന്നു. കാരണം പണ്ടൊക്കെ ഈ ഷുഗർ പ്രഷർ എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്കെന്നെ അറിയില്ല, എന്നെക്കാട്ടിലും നന്നായിട്ട് യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. 25-ഉം 28-ഉം വയസ്സായ ആളുകൾ, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണ് പറ്റും. നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല. ഉറങ്ങിയിട്ടുണ്ടാവും, വളരെ സൗകര്യമായിട്ട് ഉറങ്ങിയിട്ടുണ്ടാവും, പക്ഷെ ഉണർന്നിട്ടുണ്ടാവില്ല, ഹാർട്ട് ഫെയിലിയർ. അല്ലെങ്കിൽ ഒരു 30-35 വയസ്സാകുമ്പോഴത്തേക്കും പ്രമേഹം ഭയങ്കരമായിട്ട് കൂടിയിട്ട് എൻ്റെയൊക്കെ ക്ലിനിക്കിൽ വരുന്ന ആളുകൾ എനിക്കിത് ഭയങ്കര എന്താ പറയുക ഒരു പേടിയാണ്. നമ്മൾ പറയുമ്പോൾ എൻ്റെ പ്രായമാണ്, അപ്പോൾ എത്ര വർഷമായി പ്രമേഹം ഉണ്ടായിട്ട്, 5-6 വർഷമായി പ്രമേഹം തോന്നിയിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ജീവിതത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കണ്ണിൻ്റെ പരിശോധന മാത്രമല്ല, നമ്മുടെ ശരീരത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം, നമ്മുടെ ആരോഗ്യത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. 24 മണിക്കൂറിൽ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം, കണ്ണിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം, നമ്മുടെ കുട്ടികളുടെ കാഴ്ചക്കുറവിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം എന്നാണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും നമ്മുടെ വീട്ടിലുള്ള ഓരോരുത്തരും കാഴ്ച പരിശോധിക്കലും നിർബന്ധമാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 5 വയസ്സിന്റെ മുകളിലുള്ള ആളുകൾ എല്ലാ വർഷവും ഒരിക്കൽ കാഴ്ച പരിശോധിക്കലും അത്യാവശ്യം. ഇതുപോലത്തെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഇനിയും ക്ലബിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.